നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ ഒപ്പിടാൻ വേണ്ടി സർക്കാർ നിരവധി ബില്ലുകൾ, തന്ത്രപ്രധാനമായ പല ബില്ലുകളും രാജ്ഭവനിലേക്ക് അയക്കുകയും ഗവർണർ പല ബില്ലുകളും ഒപ്പിടാതെ, തീരുമാനമെടുക്കാതെ അത് രാഷ്ട്രപതിക്ക് അയച്ച സംഭവ വികാസങ്ങൾ നമ്മൾ കണ്ടതാണ്. ഇപ്പോൾ സമീപകാലത്തായി രാഷ്ട്രപതി ഈ ബില്ലുകളിൽ മേൽ ചില തീരുമാനങ്ങൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഗവർണറുടെ ചാൻസലർ പദവി കളയുന്ന ബില്ല് രാഷ്ട്രപതി തള്ളിയിരുന്നു. മാത്രമല്ല ലോകായുക്ത ബില്ലിന് രാഷ്ട്രപതി അംഗീകാരം നൽകിയിരുന്നു. കഴിഞ്ഞ ദിവസം മിൽമ ബില്ലിൽ അത് തള്ളിയിരുന്നു. ഇങ്ങനെ ബില്ലുകളിലെ അടക്കം രാഷ്ട്രപതി തീരുമാനമെടുത്തുകൊണ്ടിരിക്കുകയാണ്. സർക്കാരിന് തിരിച്ചടിയാകുന്ന തീരുമാനങ്ങളും സർക്കാരിന് അനുകൂലമായ തീരുമാനങ്ങളുമാണ് രാഷ്ട്രപതി ബില്ലുകളിന്മേൽ എടുത്തുകൊണ്ടിരിക്കുന്നത്. ലോകായുക്ത ബില്ല് രാഷ്ട്രപതി അംഗീകരിച്ചപ്പോൾ സർക്കാരിന് അത് വൻ ആശ്വാസമായിരുന്നു. ഇനി മൂന്ന് ബില്ലുകളിൽ കൂടിയാണ് രാഷ്ട്രപതി തീരുമാനമെടുക്കേണ്ടതായിട്ടുള്ളത്. ആ മൂന്ന് ബില്ലുകൾ തള്ളുമോ തടയുമോ അംഗീകരിക്കുമോ എന്ന കാര്യത്തിലാണ് ഇനി ആശങ്ക. കേരളം ഉറ്റുനോക്കുന്നതും അതുതന്നെയാണ്. ലോകായുക്ത ബില്ല് അംഗീകരിച്ചപ്പോൾ ആശ്വാസം കൊണ്ട സർക്കാർ പിന്നീട് കണ്ട കാഴ്ച ഓരോ ബില്ലുകൾ രാഷ്ട്രപതി തള്ളുന്നതാണ്. കഴിഞ്ഞ ദിവസവും രാഷ്ട്രപതി ബില്ല് തള്ളി. മിൽമ ഭരണം പിടിച്ചെടുക്കുക എന്ന ഉദ്ദേശത്തോടെ സർക്കാർ കൊണ്ടുവന്ന ക്ഷീരാസംഘം സഹകരണ ബിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു തള്ളിയിരിക്കുകയാണ്. ഇതിനു മുൻപ് മൂന്ന് സർവകലാശാല ഭേദഗതികൾ രാഷ്ട്രപതി തടഞ്ഞിരുന്നു. ക്ഷീര കർഷകരുടെ പ്രതിനിധികൾക്കല്ലാതെ അഡ്മിനിസ്ട്രേറ്റർക്ക് വോട്ടവകാശം നൽകുന്നതാണ് ബില്ല്. ഇതേ തുടർന്നാണ് ഗവർണർ ബില്ല് രാഷ്ട്രപതിക്ക് അയച്ചത്. മിൽമ പിടിക്കുക എന്ന ലക്ഷ്യവുമായി ബിൽ കൊണ്ടുവരാൻ CPM ആണ് മുൻകൈ എടുത്തതെന്ന ആരോപണം ശക്തമായിരുന്നു. അതേസമയം സംസ്ഥാന സർക്കാരിന് വലിയ തിരിച്ചടിയായ ആണ് രാഷ്ട്രപതിയുടെ തീരുമാനം. ലോകായുക്ത ബില്ലിൽ മാത്രമാണ് രാഷ്ട്രപതി ഒപ്പിട്ടത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ നീക്കാനുള്ള ബില്ലിനും സർവകലാശാല നിയമ ഭേദഗതി ബില്ലിനും വൈസ് ചാൻസലർമാരെ നിർണ്ണയിക്കുന്ന സെർച്ച് കമ്മിറ്റിയിൽ ഗവർണറുടെ അധികാരം കുറയ്ക്കാനുള്ള ബില്ലിനും രാഷ്ട്രപതി അനുമതി നൽകിയില്ല. ഈ മൂന്ന് ബില്ലുകളും രാഷ്ട്രപതിയുടെ ഓഫീസ് തിരിച്ചയച്ചു. മറ്റ് മൂന്ന് ബില്ലുകൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലാണെന്ന് രാഷ്ട്രപതി ഭവന്റെ വാർത്താക്കുറിപ്പിൽ വ്യക്തമാക്കിയിരുന്നു. അതേസമയം ബില്ലുകൾക്ക് അംഗീകാരം നൽകാതിരിക്കാനുള്ള അധികാരം രാഷ്ട്രപതിക്കുണ്ട് എന്ന് കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ പറഞ്ഞു. രാഷ്ട്രപതി തടഞ്ഞ ബില്ലുകൾ നടപ്പാകില്ല എന്നും ബില്ലുകൾക്ക് അംഗീകാരം നൽകാത്ത രാഷ്ട്രപതിയുടെ നടപടി ഇവ റദ്ദാക്കുന്നതിന് തുല്യമാണെന്നാണ് വിശദീകരണം. അങ്ങനെയെങ്കിൽ രാഷ്ട്രപതി തള്ളിയ ഈ ബില്ലുകൾ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. ലോകായുക്ത ബില്ലിനൊപ്പം സർവകലാശാല നിയമ ഭേദഗതി ബിൽ രണ്ടെണ്ണം, ചാൻസലർ ബിൽ, സഹകരണ നിയമ ഭേദഗതി ബിൽ, സെർച്ച് കമ്മിറ്റി എക്സ്പാൻഷൻ ബിൽ, സഹകരണ ബിൽ മിൽമ എന്നിവയാണ് രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് ഗവർണർ അയച്ചത്. ലെജിസ്ലേറ്റീവ് അസംബ്ലി പാസ്സാക്കിയ പൊതുജനാരോഗ്യ ബില്ലിൽ ഏറെ നാൾ ഒപ്പിടാതെ വെച്ച ശേഷം ഒപ്പിട്ട ശേഷമായിരുന്നു മറ്റു ബില്ലുകൾ രാഷ്ട്രപതിക്ക് അയച്ചത്. ഗവർണർമാർക്ക് ബില്ലുകൾ പാസ്സാക്കുന്നതിൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയെ മറികടക്കാനാവില്ല എന്ന നിർണായക നിരീക്ഷണം സുപ്രീം കോടതിയുടെ ഭാഗത്ത് നിന്ന് വന്നതിന് തൊട്ടു പിന്നാലെയായിരുന്നു ഗവർണർ ആ ഒരു ബില്ലിൽ നടപടിയെടുക്കുന്ന കാര്യത്തിലേക്ക് നീങ്ങിയത്. എന്തായാലും മറ്റു ബില്ലുകളൊക്കെ ഗവർണർ രാഷ്ട്രപതിക്ക് അയക്കുകയായിരുന്നു. എന്തായാലും ഈ രാഷ്ട്രപതിക്ക് അയച്ച ബില്ലുകളിൽ പലതും രാഷ്ട്രപതി സ്വീകരിച്ച തീരുമാനം സർക്കാരിന് എതിരാണ്. സർക്കാരിന് അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനമല്ല രാഷ്ട്രപതി ഈ ബില്ലുകളിൽ സ്വീകരിച്ചിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ആ ബില്ലുകൾ നടപ്പിലാക്കാൻ സർക്കാരിന് കഴിയില്ല എന്ന സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ്. ഇനി മൂന്ന് ബില്ലുകൾ അത് ഉറ്റുനോക്കുകയാണ്. തള്ളുമോ അംഗീകരിക്കുമോ അതോ റദ്ദാക്കുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ തീരുമാനം രാഷ്ട്രപതി എടുക്കുന്നുണ്ട്. അതെന്താണ് എന്നാണ് ഇനി കേരളം ഉറ്റുനോക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.